ഓക്കെ, ആദ്യത്തെ കേസ് അതായത് ഒരു കൊലപാതകം പോലൊരു കേസ് ആദ്യം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോൾ അതെങ്ങനെയായിരുന്നു അതിൻ്റെ രീതി, അതൊക്കെ ഓർമ്മയുണ്ടോ? അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളൂ, അത് നേരാണ് ഓർമ്മയുണ്ട്. അത് ഒരു എൻ്റെ ശരിക്കും സി അന്വേഷിക്കുന്ന കേസാണ്. പക്ഷേ ശാന്തമാർന്നിപ്പോൾ ഞാൻ എസ് ഐ ആയിരുന്നു. അന്ന് ഞാൻ അന്വേഷിച്ചാണ് അത് കണ്ടുപിടിച്ചത്. അത് സി എ എന്ന് മൂന്നാറാണ്. അത് പ്രാക്ടിക്കലി ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട് കം ഓവർ ഹിയർ ദെയർ. അപ്പോൾ അദ്ദേഹം വന്ന് പോയെന്നുള്ളതല്ലാതെ, പക്ഷേ ഇൻവെസ്റ്റേഷൻ മറ്റു കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിലാണ്. അത് രണ്ടുപേരും അവിടെ ജീവിച്ച് ഒരു ഏലക്കാട്ട് ജീവിച്ചുകൊണ്ടിരുന്നതാണ്. ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ച് താമസിച്ചുകൊണ്ടിരുന്നതാണ്. രാവിലെ ആകുമ്പോൾ ഭർത്താവ് മരിച്ചു കിടക്കുന്നു, ഭാര്യ മാത്രമുള്ളൂ അവിടെ. എല്ലാവരും ഇവളാന്നും പറഞ്ഞിട്ടാണ് അന്ന് വലിയ പ്രശ്നം ഉണ്ടാക്കി. എന്നെ പിടിച്ച ശേഷം കൊണ്ടുവന്നു. അന്ന് വനിതാ പോലീസെല്ലാം, അന്ന് ഇടുക്കിയിൽ മാത്രമുള്ളൂ വനിതാ പോലീസ്, ഇപ്പോഴത്തെ പോലെയല്ല, ഇടുക്കിയിൽ മാത്രമുള്ളൂ വനിതാ പോലീസ്. ഇടുക്കിയിൽ വനിതാ പോലീസും വിളിച്ച് അവിടെ കൊണ്ടുവന്നു. ശാന്തമ്പാറ സ്റ്റേഷനിൽ അന്ന് സർവൈലൻസ് ഇട്ടു. അവസാനം അന്വേഷിച്ച് വന്ന് വന്നപ്പോഴത്തേക്ക് നാട്ടുകാർ മുഴുവൻ അന്വേഷിച്ചിട്ട് കിട്ടാൻ വന്ന്. അവസാനം അവിടെ നിന്ന് കുറേ അധികം ദൂരം മാറി, അതായത് എൻ ആർ സിറ്റി എന്ന് പറയാൻ എൻ്റെ സ്ഥലത്തിൻ്റെ അടുത്തുള്ള സ്ഥലം, അവിടെ നിന്ന് അവിടെയാണ് ഇവരുടെ വീട്. അവിടെ അവർ ബ്രദർ, അതായത് അവനെ സംബന്ധിച്ചിടത്തോളം ഞാനവനെ പിന്നെ ഒത്തിരി ഇതാക്കിയിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അതായത് ആദ്യം അവിടെ കിടന്ന കാപ്പി കമ്പ് ഉണ്ടായിരുന്നു. ആ കാപ്പി കമ്പ് ശരിക്കും അത് എവിടെ നിന്നാണ് വെട്ടിന്ന് കണ്ടുപിടിച്ചു. അത് അവിടത്തെങ്ങും കാപ്പി കമ്പല്ല, അത് എത്ര കിലോമീറ്റർ മാറി ഇവിടെ ഈ പറഞ്ഞ സ്ഥലത്തു നിന്നാണ് കാപ്പി കമ്പ് വെട്ടിക്കൊണ്ട് അവർ വന്നത്. അവനെൻ്റെ കൂട്ടാനോട് വന്നു, തല്ലു കൊടുക്കാൻ വേണ്ടി വന്നു. പക്ഷെ അടിച്ചപ്പം തലയ്ക്കടിച്ചു കൊന്ന് കൊല്ലുകയായിരുന്നു. എൻ്റെ പെങ്ങൾ അതുപോലെ അയാൾ ഉപദ്രവിച്ചിരുന്നു. സീസ പക്ക ക്രിമിനൽ, അത് എൻ്റെ ഹസ്ബൻഡ് ഒരു പക്ക ക്രിമിനലായിരുന്നു. മറ്റൊരു ക്രിമിനലായിരുന്നു. അത് തന്നെ എല്ലാവരും കല്യാണം കഴിച്ച് തന്നെ വേറെ വീട് കൊണ്ട് കാണിച്ചിട്ട് ഇവർ പാവം പിടിച്ചൊരു സ്ത്രീയായിരുന്നു. ഇവർ വളരെ പാവങ്ങളായിരുന്നു. പാവങ്ങളെന്ന് വെച്ചാൽ സാമ്പത്തികമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, വളരെ ഡീസൻ്റ് ആയിട്ടൊരു ഫാമിലി ആയിരുന്നു. അങ്ങനെയൊക്കെ വരും, നമുക്ക് കാണാൻ പറ്റുമോ? അത് അങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ അത് കുറേ അന്വേഷിച്ചിട്ട് നമുക്ക് കണ്ടുപിടിച്ചത്. പക്ഷേ എന്ന് വെച്ചുകൊണ്ട് നമ്മൾ അതിൻ്റെ അകത്ത് ലീനിയൻ വ്യൂ ഒന്നും എടുക്കില്ല. മരിച്ചത് ആരാണെങ്കിലും മരിച്ചു തന്നെയാണല്ലോ, അത് ലീനിയൻ വ്യൂ ഒന്നും എടുക്കത്തില്ല, ഒരു കാരണവശം എടുക്കത്തില്ല. അതിൻ്റെ അകത്ത് രേഖാമൂലമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും. അത് കൃത്യമായിട്ട് തന്നെ കോടതി പ്രൊഡ്യൂസ് ചെയ്യും, എല്ലാം ചെയ്തിട്ട് നമ്മൾ ചെയ്യുള്ളൂ. അതായത് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട കോടതിയാണ് തീരുമാനിക്കുന്നത്. ഞങ്ങൾ അന്വേഷിക്കുക, ഞങ്ങൾ കൊടുക്കുക എന്നുള്ളതല്ലാതെ അതിൻ്റെ അകത്ത് മറ്റു കാര്യങ്ങളൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. കൃത്യമായിട്ട് കൊടുക്കണം. അവിടെ ജീവനക്കാരുള്ള അധികാരം ഒന്നും ആർക്കും ഇല്ല. അല്ലെങ്കിൽ നമുക്ക് പോലീസ് സ്റ്റേഷൻ പരാതിപ്പെടാറുണ്ട്. അത് ആണേ അതെ.